സാറേ, എല്ലാ കള്ളക്കളിയുടെ അവസാനം ഇങ്ങനെയാ, പിടിക്കപ്പെടുമെന്നൊരുറപ്പോട് കൂടി വേണം നമ്മൾ ഓരോ അടിയും വെക്കാൻ. പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ നേരെ കീഴടങ്ങാം. വെറും കീഴടങ്ങലല്ല, സർവ അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ച് അവളുടെ കാലിലേക്ക് വീണ് പട്ടികരങ്ങളും കരയുക. ഏറ്റുപറച്ചില്ല ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളുടെ മനസ്സൊക്കെ അലിയും. പക്ഷെ ഇവൾ അങ്ങനെ അലിയുമെന്ന് തോന്നുന്നില്ല. പെണ്ണാണോ അലിഞ്ഞിരിക്കും, ദൈവം തമ്പുരാന്റെ സൃഷ്ടി അങ്ങനെയാ സാറേ. പക്ഷെ ഇവളുടെ സൃഷ്ടിയിൽ ദൈവത്തിന് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒന്നിച്ച പറന്നല്ലേ, അല്ല അടിയിൽ ഫ്ലാറ്റ് ഒന്ന് കുലുങ്ങിയെന്നൊരു സംശയം. എന്നാലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഇങ്ങനെ തല്ലാൻ പറ്റുമോ? പറ്റില്ലെന്നായിരുന്നു ഞാനും വിചാരിച്ചത്, പക്ഷെ ഇന്ന് ആ ധാരണ മാറി. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തല്ലാൻ പറ്റുമോ? അവർക്ക് മുമ്പ് നമ്മൾ ഒന്നുമല്ല കേട്ടോ. അല്ല, ഇനിയിപ്പോ അവള് കോംപ്രമൈസിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതെന്ത് പറ്റി? അല്ല, ഈ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവളുടെ പേരില്ല. ഇതാണ് സകല ഭർത്താക്കന്മാർക്കും പറ്റുന്ന അബദ്ധം. ഭാര്യയോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വത്തുക്കൾ അവരുടെ പേരിൽ എഴുതി വെക്കും. എന്നിട്ട് ഇതുപോലൊരു പ്രശ്നം വരുമ്പോഴാണ് ചെയ്തു പോയത് മണ്ടത്തരമായല്ലോ എന്ന് ആലോചിക്കും. പിന്നെ എന്തെങ്കിലും തിരിച്ചു കിട്ടാനാണെങ്കിലോ പട്ടി നടക്കണ പോലെ അവരുടെ പുറകെ നടക്കണം. ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ടെന്നേ സാറേ. ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് പ്രകടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ, പ്രകടിപ്പിക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ പറ്റും. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. ഒന്നില്ലെങ്കിൽ കാല് പിടിക്കുക, അല്ലെങ്കിൽ തന്റെ ഇടത്തോടെ ഭാര്യയ്ക്ക് രാജി സമർപ്പിച്ച് പടിയിറങ്ങുക. തന്റെ ഇടം ഇത്തിരി കുറവാ. എങ്കിൽ കാല് തന്നെ ശരണം. അപ്പൊ പിടിക്കല്ലേ? പിന്നെ അല്ലാതെ, പലവട്ടം തലോടുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത കാലുകളല്ലേ ഇതും. അങ്ങനെയൊക്കെ തന്നെയാണെന്ന് കരുതിയാൽ മതി. പിന്നെ വാതിൽ അടച്ചേക്കണം. അതെ, എനിക്ക് പോയിട്ട് ധൃതിണ്ടേ. രാത്രിയത്തെ ഫ്ലൈറ്റിന് അവന് പോണ്ടതാ. ഭക്ഷണം കഴിക്കാനെങ്കിലേ. നിങ്ങളെന്താ ഭക്ഷണം ഇല്ലാത്ത നാട്ടിൽ നിന്നാണോ വരുന്നത്? നിങ്ങളെക്കാൾ 3 മണിക്കൂർ നേരത്തെ വന്നതാ ഞങ്ങള്, എന്നിട്ട് ഇതേവരെ പച്ചവെള്ളം പോലെയൊന്നും തന്നിട്ടില്ല. അതെ, ഈ കാർന്ന് ഒരു കൊറേ നേരായി ചൊറിയാൻ തുടങ്ങിയിട്ട്. ചൊറിച്ചിലുണ്ടെങ്കിൽ മാത്രം എന്നാ ഭക്ഷണക്കാരനൊന്ന് വിളി. ഞാൻ രാവിലെ ഒരു വിളിക്കുന്നോ. ഹലോ സാറേ, ഫുഡ് വരില്ല കേട്ടോ. ഹർത്താലുകാര് ആ വണ്ടി തടഞ്ഞു, അവരാ ഫുഡ് എല്ലാം എടുത്ത് കഴിച്ചു. അനുഭവിച്ചു തുടങ്ങി, മുഹൂർത്തം തെറ്റി മോതിരം കൈമാറിയതിനെ അനുഭവിച്ചു തുടങ്ങി. ഇനി എന്തൊക്കെ വരുവോ ആവോ. ഇതങ്ങോട്ട് പിടിക്കുക. ഇത് ചേർത്തിട്ട് പോകുന്നല്ലേ. കല്യാണം ഉദാവഹ. മോളെ, നീ എന്നോട് ക്ഷമിക്കണം. ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാ. മീരാ, പേരിനി ഉച്ചരിക്കരുത്. എന്റെ പൊന്നു മോളെ, നീ എന്നോട് ക്ഷമിക്ക്. വേണേ ഒന്നും അടിച്ചു, എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. പ്രായശിത്തം ചെയ്യേണ്ടത് ഞാനാ, അതെനിക്കറിയാം. കുഞ്ഞാ, മീരാ, മീരാ, വിളി. നീ കുഞ്ഞന്റെ കൂടെ പോവാണോ? നാണക്കെട്ടില്ലേ, വന്നവരുടെ മുമ്പിൽ വയറ് നിറച്ച് നാണക്കെട്ടില്ലേ. ആര് കാരണം? ഭർത്താവിന്റെ ആധിപത്യം. ഇനിയൊന്നും ഉറക്കെ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇനിയുള്ള ജീവിതം നായ നക്കും. ചേച്ചി, അമ്മായിയപ്പന്റെ അമ്മായിയമ്മയുടെ തീറ്റവും മൂത്രവും കോരി അവരെ സുഖിപ്പിച്ചു നിർത്തലാണ് ഭാര്യമാരുടെ ജോലി എന്ന് വിചാരിക്കുന്ന കുറവുള്ള ഭർത്താക്കന്മാരുണ്ട്. അവരെ ആദ്യം അടിച്ചു പുറത്താക്കണം. ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും നോക്കണം, അല്ലാണ്ട് അമ്മായിയപ്പനെ അമ്മായിയമ്മനെ നോക്കേണ്ടത്. ശരിയാ. ഏതെങ്കിലും ഒരു പുരുഷന്റെ താളത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് തുള്ളാനുള്ളതല്ല സ്ത്രീയുടെ ജീവിതം.
മേടം മേടത്തിനെ വലിഞ്ഞു മുറിക്കുന്ന ചങ്ങനെ വലിച്ചു പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേ. പുരുഷന് തോന്നിയ മാതിരി തോന്നിയ പോലെ ഏത് സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാം, കൂടെ കൂട്ടാം. ഭാര്യ തെറിഞ്ഞു കഴിഞ്ഞാൽ കയ്യബദ്ധം, കാലബദ്ധം, ദുർബല നിമിഷം എന്നൊക്കെ പറയാം. എന്നാൽ ഭാര്യയ്ക്ക് അതൊന്നും പാടില്ല. അവൾ പരിശുദ്ധമായിട്ട് അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. ഇനി അവക്ക് വഴിയൊന്ന് തെറ്റിയാലോ, പേര് വേശ്യ. ആണുങ്ങളെ വേശ്യ എന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടോ മാഡം? ഉണ്ടോ? ഹൊറിബിൾ. കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. അല്പം ശുദ്ധമായി ശ്വസിക്കണ്ടേ, ഏർപ്പാടാക്കാം. എല്ലാം ഈ അപ്പാവി ചേട്ടൻ നോക്കിക്കോളാം. എന്തായി? പുറത്ത് വെള്ളമില്ലാത്തതിന്റെ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുഞ്ഞനവിടെ? അവൻ വരും, പക്ഷെ അവൻ വരുന്നവരെ കാത്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ ഉന്താ സ്മെല്ലടിച്ചു തുടങ്ങി? നിങ്ങക്ക് തോന്നുന്നില്ലേ? ആ തോന്നുന്നു, നല്ല സ്മെല്ലുണ്ട്. അലക്കാറില്ലേ? വാരി അലക്കുക വേണ്ടത്. ഞാൻ അതല്ല പറഞ്ഞത്, ബോഡിയിൽ സ്മെല്ലടിച്ചു തുടങ്ങിയെന്നു. ശരിയാ, ചെറിയ മണമുണ്ട്. ചെറിയ മണോ? നിന്റെ മൂക്കിനെന്തോ കാര്യമായി തകരാറുണ്ട്. ചെറിയ മണമൊന്നുമല്ല, നല്ല ചീഞ്ഞ മണമുണ്ട്. അതെ, മരണം ഇപ്പൊ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കുറച്ചു കഴിഞ്ഞ എല്ലാവരും അറിയൂ. പോലീസും പട്ടാളവും സംഭവം കൈവിട്ടു. പിന്നെ കിടന്നിട്ട് ഞഞ്ഞാവിഞ്ഞാന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ സാധനത്തിന് എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കണം. എങ്ങനെ? എങ്ങനെയും. മഞ്ജു വാശി കാണിക്കണ്ട, വേണം. നീ ഇവിടെ താമസിച്ചോ, ഭർത്താവ് കഴിഞ്ഞ ഞാൻ പൊക്കോളാം. ഈ ഒറ്റയ്ക്ക് താമസിക്കാന്ന് പറയുന്നത് ആ വക്കീല് പറഞ്ഞ പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഇവിടെ ആവുമ്പോ ചുറ്റും ആൾക്കാരുണ്ട്. ഇപ്പൊ നിന്നെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന എന്തിനുമാര് താഴെ കിട്ടാൽ ആരും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ അതങ്ങ് സഹിച്ചു. ഡയലോഗ് ഒക്കെ കൊള്ളാം, പക്ഷെ വളർച്ച പടവലം വരെ കീപ്പൗട്ടായി പോകരുത്. ലാലി, നിങ്ങൾ ഇവിടെ അപ്പനാ പിടിച്ചു കഴിച്ചിട്ടിരുന്നോ? എന്നായാലും കിട്ടത്തില്ല. നീ എന്തൊക്കെയായി പറയുന്ന ലാലി? പറയല്ല, ചെയ്യ വേണ്ടത്. മതിയായി ഇവിടുത്തെ പൊറുതി. എനിക്കൊണ്ടൊരു വീടും കുടുംബമൊക്കെ. നിങ്ങളുടെ അപ്പന്റെ വായിരിക്കണ കേട്ട് കിടക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. അവള് പോയെങ്കി പോട്ടടാ, അവളേക്കാൾ മണി മണി പോലെയുള്ള നൂറെണ്ണത്തിന് ഈ അപ്പം കൊണ്ടുവരും. അപ്പ, നീ ആ കുഞ്ഞന്റെ വാക്ക് കേട്ടിട്ട് പോവാൻ തീരുമാനിച്ചു അല്ലേ? എന്നാലും നിങ്ങൾ പഠിക്കൂ. അപ്പൊ ഞാൻ അപ്പാവ എന്താ ചെയ്യും? അപ്പനെ നിങ്ങൾ പുഴുകി തിന്നെ. അല്ല പിന്നെ മിര, 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 ഞാൻ പറയുന്നു ഒന്ന് കേക്ക് പ്ലീസ്. വഴിന്ന് മാറ. അല്ല മിര, പ്ലീസ്. ഇനി നീ പറയുന്ന കേട്ട് അനുസരണയുള്ള ഒരു ഭർത്താവായിട്ട് ഞാൻ ജീവിച്ചോളാം. ഇതൊന്ന് ക്ഷമിച്ചതാ, പ്ലീസ്. നിങ്ങൾ നല്ലൊരു നടന, അതുകൊണ്ട് ഇത്രയും കാലം എന്നെ പറ്റിച്ചു. ഇനി നാട്ടുകാരടുത്ത് വേണ്ട. പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. മിര, 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 കംപ്ലീറ്റ് കൊളായി. നാണം കെടാവുന്നതിന്റെ മാക്സിമം അതിനപ്പുറം നാണം കെട്ട് കഴിഞ്ഞു. ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നേ? നൂറ് വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, നിശ്ചയം എവിടെ വെച്ച് വേണ്ട വേണ്ടാന്ന് കേട്ടില്ലല്ലോ. ഇനി ഞാൻ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? കുമാരി, സുകുമാരി, ദേ ഇനി ആ പേര് വിളിച്ച് എന്റെ പുറകെ വന്നു പോരുത്. ഞാൻ പോവാ. എടി സുകുമാരി, ഇപ്പൊ ഇങ്ങോട്ട് വരാനും സാറിനോട് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഈ ജന്മത്തിനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നേരം പോവല്ലെന്ന് കരുതി ഹർത്താലുകാരുടെ കൂടെ അങ്ങനെ കൂടി. ഒരു വണ്ടി ഇങ്ങോട്ട് വന്നപ്പോ എല്ലാവരും കല്ലെടുത്ത കൂട്ടത്തിന് ഒരാവേശം കൊണ്ട് ഞാനെടുത്തു. അവര് എറിയോന്ന് കരുതി ഞാനൊരു എട്ട് എയർ വെച്ച് കൊടുത്തു. ആ ദുഷ്ടന്മാരെറിഞ്ഞില്ല, എന്റെ എയർ കൃത്യമായിട്ട് കൊള്ളയും ചെയ്തു. പക്ഷെ അതൊരു പോലീസ് വണ്ടി ആയിരുന്നു. ബെസ്റ്റ് അല്ല ഉന്ന. എന്തോന്ന് ബെസ്റ്റ്?
അവരെ തൊട്ടു പിന്നാലെയുണ്ട്, അവരിങ്ങോട്ട് കയറ്റിവിടരുത്. പുറത്ത് പോലീസ്, അകത്ത് വെള്ളമില്ലാത്ത താമസക്കാർ. ആരുടെ കയ്യിൽ കിട്ടിയാലും സാറിന്റെ കാര്യത്തിൽ തീരുമാനമാകും. എന്താ കുട്ടിയുടെ പേര്? ഏത് ഫ്ലാറ്റിൽ വന്നതാ? എന്തെങ്കിലും ഒന്നും മിണ്ടുന്നേ, ഇത് പണിയാവട്ടോ. അടച്ചോടാ അടച്ചോടാ അടച്ചോടാ. ദൈവമേ, അയ്യോ അനക്കില്ലല്ലോ. തീർന്നു. എന്താ നിങ്ങൾ ഈ കുട്ടിയെ? അയ്യോ, ഞങ്ങളല്ല കുഞ്ഞാ, ഈ തങ്കരാജ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? ഇയാളല്ലേ പട്ടപ്പകൽ വരാതെ വെച്ച് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ നോക്കിയേ. എന്താ ഈ പറയുന്നത്? ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന? ഞാൻ ആ ടൈപ്പ് അല്ല. വേണമെങ്കിൽ എന്റെ ഭാര്യനോട് ചോദിച്ചു നോക്ക്. എന്താ സാറേ, ഇനി എന്ത് ചെയ്യും? എന്റെ പൊന്നു കുഞ്ഞ, നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ആ കൊച്ചു മേത്തേക്ക് വീണപ്പോ ഞാനൊന്ന് കയറി പിടിച്ചതാ. കണ്ടോ കണ്ടോ, കേറി പിടിച്ചു. അയ്യോ, ആ പിടുത്തല്ല. എന്ത് പിടുത്താലും താ കേറി പിടിച്ചോ. എല്ലാരും കൂടി ഒരു പെണ്ണിനെ മുന്തിത്തള്ളി താഴിട്ട് പോന്നിട്ട് കിടന്ന ഓലയിടുന്നോ? എല്ലാരും റെഡി ആയിക്കോ, പോലീസ് കൊണ്ട് ഇപ്പൊ. കുഞ്ഞ, എന്ത് കുഞ്ഞ, എന്നെ വിളിച്ചിട്ട് കാര്യൊന്നുമില്ല. ഇതിന്റെ ഇടയിൽ ഒരു ഞങ്ങളും ഇല്ല നിങ്ങളും ഇല്ല, എല്ലാരും പെട്ടു.